ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മേസർ മീഡിയയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് ബഡ്ജറ്റ് ഫോണുകളാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന 10,000 രൂപയിൽ താഴെ ഒതുങ്ങുന്ന അഞ്ച് അടിപൊളി ബഡ്ജറ്റ് ഫോണുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു ബഡ്ജറ്റ് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണം തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മിയുടെ Redmi 8A ആണ്. റെഡ്മിയുടെ 8A ഡ്യുവൽ ഈ ഫെബ്രുവരിയിൽ അവർ അവതരിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഈ Redmi 8A യുടെ ഫ്യൂച്ചേഴ്സൊക്കെ എന്താ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.22 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. ഇതൊരു ചെറിയൊരു നോച്ചോട് കൂടിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് 3GB 32GB റോമാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ Redmi 8A ഡ്യുവലിലെ ക്യാമറകൾ Redmi 8A യിലെ ക്യാമറയിൽ നിന്ന് അല്പം ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 13MP+2MP ആണ്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 8MP ഉള്ള ഒരു ക്യാമറയാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയായിട്ട് വരുന്നത്. പിന്നെ ഇത് വരുന്നത് Snapdragon 439 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 5000mAh കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു പ്രൈസാണ്. അതായത് വെറും 7500 രൂപയിലാണ് Redmi 8A എന്ന് പറയുന്ന ഫോൺ വരുന്നത്. അപ്പോൾ രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്ന ഫോൺ റിയൽമിയുടെ ഫോണായ Realme Narzo 10i ആണ്. അതായത് കഴിഞ്ഞ മാസമാണ് ഈ ഫോൺ ഇറങ്ങിയത്. ഒരുപാട് കസ്റ്റമേഴ്സിനെ വാരി കൂട്ടിയ ഒരു ഫോൺ തന്നെയാണ് Realme Narzo 10i. അപ്പോൾ ഈ ഫോൺ വരുന്നത് 3GB 32GB എന്ന വേരിയൻറ്റിലാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.52 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. അതായത് 12MP വരുന്ന ഒരു മെയിൻ ക്യാമറയും പിന്നെ 2MP വരുന്നൊരു മറ്റൊരു ക്യാമറയും പിന്നെ 2MP വരുന്നൊരു മറ്റൊരു ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് വെറും 5MP ഒരു സെൽഫി ക്യാമറയാണ്. ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000mAh ഉള്ള ഒരു ബാറ്ററി തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുകയാണെങ്കിൽ MediaTek Helio G70 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8499 രൂപ, അതായത് 8500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് റെഡ്മിയുടെ ഒരു ഫോണായ Redmi 8A ആണ്. അതായത് 2019 ഒക്ടോബറിലാണ് ഈ Redmi 8A എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയത്. ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. 4GB RAM അതുപോലെ 64GB ROM എന്നൊരു വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.22 ഇഞ്ച് HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്ന ഒരു ഡ്യുവൽ ക്യാമറയാണ്. അതായത് 12MP+2MP എന്നൊരു ബാക്ക് ക്യാമറയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8MP വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 5000mAh ആണ്. പിന്നെ ഇതിൻ്റെ Snapdragon 439 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 9500 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നാലാമതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓപ്പോയിൽ നിന്നുള്ള ഒരു ഫോണാണ്. അതായത് ഓപ്പോയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയുള്ള ഒരു ബഡ്ജറ്റ് ഫോണാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഓപ്പോ A2 എന്ന് പറയുന്ന ഫോണാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് ഈ ഫോൺ വരുന്നത് 3GB 32GB എന്ന റോം എന്ന ഒറ്റൊരു വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.22 ഇഞ്ച് HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറയാണ്. അതായത് 13MP ഉള്ള ഒരു ക്യാമറയും പിന്നെ അതുപോലെ തന്നെ 2MP ഉള്ള ഒരു സെക്കൻഡറി ക്യാമറയാണ് അതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് വെറും 5MP ഉള്ള ഒരു ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി 4230mAh ഉള്ള ഒരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MediaTek Helio P35 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 9990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അഞ്ചാമതായി പരിചയപ്പെടുത്താൻ പോകുന്ന ഫോൺ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. അതായത് സാംസങ്ങിൻ്റെ M01 എന്ന് പറയുന്ന ഫോണാണ്. അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി സീരീസിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ ആയാണ് സാംസങ് M01 എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് കസ്റ്റമേഴ്സിനെ നിലവിൽ ഈ സീരീസ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ ഫോൺ വരുന്നത് 3GB 32GB ROM എന്ന ഒരു ഒറ്റ വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഞാൻ മറ്റുള്ള ഫോണുകൾ പറഞ്ഞ പോലെ 6.22 ഇഞ്ച് പിന്നെ അതുപോലെ 6.52 ഇഞ്ച് എന്ന് പറയുന്ന ഡിസ്പ്ലേ ഒന്നുമല്ല, അതിനേക്കാളും ചെറിയ ഡിസ്പ്ലേ ആണ്. അതായത് 5.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറയാണ്. അതായത് 13MP ഉള്ള ഒരു ക്യാമറയും പിന്നെ 2MP ഉള്ള ഒരു സെക്കൻഡറി ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ വെറും 5MP മാത്രം വരുന്നൊരു സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് Octa-Core Exynos പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് വെറും 4000mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്
8,999 രൂപ, അതായത് ഏകദേശം 9,000 രൂപയാണ് ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.